ഹായ് ഫ്രണ്ട്സ്, ഞാൻ മീന. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് വാട്ടർമെലൻ പെപ്പറോമിയയുടെ കെയറിനെ കുറിച്ചാണ്. ഈ കാണുന്ന പ്ലാന്റ് ആണ് വാട്ടർമെലൻ പെപ്പറോമിയ. ഇതിന്റെ ഇലകൾ വാട്ടർമെലന്റെ ഷെയ്പ്പ് പോലെയാണ് ഇരിക്കുന്നത്. ഇതിന്റെ ഇലകൾ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണിത്. ഞാൻ നട്ടിരിക്കുന്നത് മണ്ണും മണലും കമ്പോസ്റ്റും ചേർന്ന മിശ്രിതത്തിലാണ് ഞാൻ ഇതിന്റെ തൈ നട്ടിരിക്കുന്നത്. ഞാൻ ഇതിന്റെ തൈക്ക് 75 രൂപയ്ക്കാണ് മേടിച്ചത് ഇതിന്റെ തൈ. ഇതിന്റെ ഇലകൾ, ഈ കാണുന്ന ഇലകൾ നല്ല ഭംഗിയുള്ളതാണ്. ഇതൊരു നല്ലൊരു ഇൻഡോർ പ്ലാന്റ് കൂടിയാണിത്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഓവറായിട്ട് ഈ പ്ലാന്റിൽ വെള്ളമൊഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിന്റെ വേരിലൊക്കെ ഫംഗൽ ഇൻഫെക്ഷൻ വന്ന് പെട്ടെന്ന് നശിച്ചു പോകുന്ന ഒരു പ്ലാന്റ് കൂടിയാണ്. അതുകൊണ്ട് ഓവറായിട്ട് വെള്ളമൊഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഈ പ്ലാന്റിന്. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ പ്ലാന്റ് ഓവറായിട്ട് സൂര്യപ്രകാശം അടിക്കുകയാണെങ്കിൽ അതിന്റെ ഇലകളൊക്കെ കരിഞ്ഞു പോകുന്നതും കാണാം. അതിന്റെ ഇലയുടെ ഭംഗിയൊക്കെ നഷ്ടപ്പെടുകയും ചെയ്യും. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. മഴക്കാലത്ത് ഈ പ്ലാന്റ് നല്ല ഷെയ്ഡുള്ള ഭാഗത്തേക്ക് വെക്കുക. ഓവറായിട്ട് വെള്ളമൊക്കെ വീണു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നശിച്ചു പോകുന്ന ഒരു പ്ലാന്റാണിത്. അതുപോലെ തന്നെ നല്ല ഇളക്കമുള്ള മണ്ണിലും നല്ല നനവാർന്ന മണ്ണുമാണ് ഈ പ്ലാന്റിന് വളരെ നല്ലത്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പ്ലാന്റിന് വെള്ളമൊഴിക്കുമ്പോൾ ഇതിന്റെ മണ്ണൊക്കെ എത്രത്തോളം ഉണങ്ങിയിട്ടുണ്ടെന്നൊക്കെ നോക്കിയതിന് ശേഷം മാത്രമാണ് ഇതിന് വെള്ളമൊഴിക്കേണ്ടത്. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. സമ്മർ സീസണിൽ എല്ലാ ദിവസവും നനയ്ക്കുന്നത് വളരെ നന്നായിരിക്കും. അതുപോലെ തന്നെ മാസത്തിൽ ഒരു പ്രാവശ്യം ജൈവവളം ഇട്ട് കൊടുക്കുക. ജൈവവളമായിട്ട് എല്ലുപൊടിയോ ചാണകപ്പൊടിയോ ഒക്കെ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ ചട്ടിയിൽ നടുമ്പോൾ നല്ല ഡ്രെയിനേജ് ഹോളൊക്കെ ഉള്ള ചട്ടിയിൽ വേണം ഈ പ്ലാന്റ് നടാനായിട്ട്. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. വളരെ സെൻസിറ്റീവായ ഒരു പ്ലാന്റാണിത്. അതുപോലെ തന്നെ ഇതിൻ്റെ ചുവട്ടിൽ നിന്ന് ധാരാളം തൈകൾ ഉണ്ടാക്കി നമുക്ക് പുതിയ പുതിയ തൈകൾ ഉണ്ടാക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ലീഫ് വഴിയും നമുക്ക് പ്രൊപ്പഗേഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റാണിത്. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പ്ലാന്റ് നല്ല രീതിയിൽ തന്നെ ഗ്രോ ചെയ്ത് വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.